Hello, my dear students. So today we are going to deal with eco-criticism. So all of us know that literature has always been preoccupied with nature. Starting with ancient writers like Sophocles and also Homer, and in Shakespeare's Midsummer Night's Dream, and in romantic writers, we can find a major preoccupation with nature and how man is a part of nature, how nature is a part of man. How nature itself is a huge text. How nature is a mind. പ്രകൃതി എന്ന് പറയുന്നത് വായിച്ചാലും വായിച്ചാലും തീരാത്ത ഒരു വലിയ പുസ്തകമാണ്. പഴയ വേദങ്ങളിലും പുരാണങ്ങളിലും നമ്മളുടെ മാലപ്പാട്ടുകളിലും നമ്മളുടെ നാട്ടുവിജ്ഞാനീയങ്ങളിലും തെയ്യം തീയാട്ട് മുതലായിട്ടുള്ള പഴയ കലാരൂപങ്ങളിലും എല്ലാം ഒരുപാട് പ്രകൃതി വിശകലനങ്ങൾ ശ്ലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സുന്ദർലാൽ ബഹുഗുണ മുതലായ ആൾക്കാരുടെ ചിപ്കോ മൂവ്മെൻറ്റും ട്രീ ഹഗ്ഗിംഗ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്ദന ശിവ പോലെയുള്ള ഗ്രെറ്റ ട്യൂൻബർഗിൻ്റെയും എക്കോളജിക്കൽ ആക്ടിവിസം ഒരു മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ വെൻ യു ലുക്ക് അറ്റ് ലിറ്ററേച്ചർ ഇൻ അവർ ഏജ് ഈസ് ഇൻ എ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ്. ലിറ്ററേച്ചർ ഈസ് നോട്ട് ടോട്ടലി ഗ്രൗണ്ടഡ്. ദി ഗ്രൗണ്ട് ഹാസ് ബീൻ ഷിഫ്റ്റിംഗ്. It's modern at one point, then it's postmodern, it's feminist, it's underwent a linguistic turn, it's underwent a performative turn, ethical turn. So now on the horizon, what is most significant? In the chakravalathil ettavum pradhanapetta vastuda endana? That is nature, ecology, and the degradation of our ecology and climate change and the possibilities of a future that is sustainable. So these are the major questions that are occupying our mind at this juncture in history. So in literature also, ecology has become a major concern. So ഞാനൊന്നുകൂടെ പറയാം, ലിറ്ററേച്ചർ എല്ലായ്പ്പോഴും നവം നവമായ ചിന്തകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആധുനികതയാണെങ്കിലും ഉത്തരാധുനികതയാണെങ്കിലും ഫെമിനിസം ആണെങ്കിലും ഈ ഭാഷാപരമായിട്ടുള്ള വൈചിത്രങ്ങളാണെങ്കിലും ശരീരത്തിൻ്റെ സാധ്യതകളാണെങ്കിലും അപനിർമ്മാണമാണെങ്കിലും സാഹിത്യത്തിൻ്റെ എല്ലാം ധാരകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ധാര പ്രകൃതിയുടെ ആണ്, പ്രകൃതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സാഹിത്യത്തിലും ഇത് അന്യമല്ല, സാഹിത്യത്തിലും ഇത് വന്നിട്ടുണ്ട്. പഴയ വേദങ്ങളിലും പുരാണങ്ങളിലും നമ്മുടെ ചിപ്പോ പോലത്തെ മൂവ്മെൻറ്റ്സിലും റൊമാൻറ്റിക് ഇൻ വേർഡ്സ് വർത്ത് ഇൻ ഷെലി ഇൻ കീറ്റ്സ് ഓട്ട് ദ വെസ്റ്റ് വെയിറ്റ് ഓഫ് ഔട്ട് സോറി അബൌട്ട് ദാറ്റ്. സോ in Wordsworth, Tintin Abbey, in William Blake, even in Lord Byron, in all these great writers, you find a constant preoccupation with Mother Nature. Mother Nature has always been the inspiration for literature. So today we are going to look at literature not just as being inspired by nature, but as part of nature. We are almost reversing the relationship. So so much is clear so far. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവഹാരം പ്രകൃതിയുമാണ്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വ്യവഹാരങ്ങളും സാഹിത്യത്തിലും പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ന് പ്രകൃതി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവഹാരമായിട്ട് സാഹിത്യത്തിൽ പഠിക്കേണ്ടി വരുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഡിസ്കോഴ്സ് അറൌണ്ട് നേച്ചർ. സോ ഇഫ് യുവർ നോളജ് ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡ് ലിമിറ്റഡ് ടു വാട്ട് യു കുഡ് ഇൻഫർ ഫ്രം മേജർ പബ്ലിക്കേഷൻസ്, യു വുഡ് ക്വിക്ലി ഡിസേൺ ദാറ്റ് റേസ്, ക്ലാസ് ആൻഡ് ജെൻഡർ വെർ ദ ഹോട്ട് ടോപ്പിക്സ്. 20th നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ നമ്മൾ സാഹിത്യത്തിന്, റേസ്, ക്ലാസ്, ജെൻഡർ, വംശം, വർഗം, ലിംഗം, റേസുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് മാർക്സിസം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. റേസുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് പോസ്റ്റ് കൊളോണിയലിസം. വർഗം, ക്ലാസുമായിട്ട് വർഗസമരവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് മാർക്സിസം. ജെൻഡർ, ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് ഫെമിനിസം. സോ റേസ്, ക്ലാസ് ആൻഡ് ജെൻഡർ ഹാവ് post-colonialism, Marxism and feminism as the corresponding topics in 20th century. So you are never concerned that there was an earth bhoomi unda ennu chintha oru marku pogunnilla alle. Gender race and class. This was the constant preoccupation of theoreticians in the 20th century, that we were totally oblivious of the fact that we were living in nature on Mother Earth. So we were totally forgetting the biggest fact of all, that is our existence as humans on this earth. So but today things are different. Today newspapers are full of environmental degradation, oil spills, lead poisoning, asbestos poisoning,
toxic waste contamination, extinction of various species like pandas and cheetahs and all these species of animals being endangered, battles over land use, protests about nuclear disasters and possibilities of nuclear disasters and nuclear energy and nuclear waste dumps, a growing hole in the ozone layer, global warming, acid rain, excess rain, flooding, loss of topsoil, destruction of Amazonian rainforests in Brazil, controversy over extinction of animals like the spotted owl, the turtle, wildfires in California and parts of USA, medical syringes contaminating our oceans and beaches, boycott of tuna and tuna fishing, overtapping of water resources, groundwater resources, illegal dumping in third world countries in Asia and Africa, nuclear disasters like in Chernobyl, emissions from automobiles and arrival of new electric automobiles, famines, absence of food, wastage of food in rich countries, droughts, absence of water for irrigation, excess water, flood, hurricanes, all these are today part of our everyday life. I hope you understand. So this, the literary institution has always been aware of this. So today ഒരു ക്രൈസിസ് എന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ പ്രകൃതിയെ സമീപിക്കുന്നത്. പ്രകൃതി അമ്മ എന്ന രീതി പോയിട്ട് പ്രകൃതി ഒരു ക്രൈസിസ് ആയിട്ടാണ് അല്ലെ, ചിലപ്പോൾ നിങ്ങൾക്കും അമ്മയുടെ തല്ലു കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു ഭയത്തോടെ ആയിരിക്കും സമീപിക്കുക. ആ ഒരു രീതിയിലാണ് ഇന്ന് എല്ലാവരും പ്രകൃതിയെ സമീപിക്കുന്നത്. സോ ഇന്ന് ഹിസ്റ്ററിയിലാകട്ടെ, തത്വചിന്ത ഫിലോസഫിയിലാകട്ടെ, നിയമം ലോയിലാകട്ടെ, സാമൂഹ്യശാസ്ത്രം സോഷ്യോളജിയിലാകട്ടെ, മതം റിലിജനിലാകട്ടെ, എല്ലാവരുടെയും മേജർ പ്രീ ഓക്കുപേഷൻ സയൻസിലാകട്ടെ പ്രകൃതി തന്നെയാണ്. ഹൗ ടു സ്റ്റോപ്പ് നാച്ചുറൽ ഡിഗ്രഡേഷൻ, എക്കോളജിക്കൽ ഡിഗ്രഡേഷൻ ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ദിസ് ഈസ് ദ പ്രീ ഓക്കുപേഷൻ ഓഫ് എവറി ബ്രാഞ്ച് ഓഫ് നോളജ് ടുഡേ. സോഷ്യൽ മൂവ്മെന്റ്സ്, രാഷ്ട്രീയമായിട്ടുള്ള പ്രയത്നങ്ങളും ഇതേ ചൊല്ലി തന്നെയാണ്. ജർമ്മനിയിലൊക്കെ ഗ്രീൻ പാർട്ടി, പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികൾ അധികാരത്തിൽ വരെ വന്ന ചരിത്രമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്ര മതാത്മകമല്ലാത്ത രാജ്യങ്ങളിൽ പ്രകൃതിക്ക് വേണ്ടിയുള്ള പാർട്ടികൾ അധികാരത്തിൽ വരെ വന്നിട്ടുണ്ട്. അത്രയും കോൺസ്റ്റന്റ് പ്രീ ഓക്കുപേഷൻ ആണ്. ഗ്രെറ്റാ ടൂൻബർഗ് അല്ലെ, എക്സ്റ്റിൻഷൻ റെബലിയൻ എന്ന് പറയുന്നത് അഡൽട്ട് ആയിട്ടുള്ള ഇന്നത്തെ ആൾക്കാർ അല്ലെ, പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒന്നും ഉണ്ടാകില്ല അല്ലെ, എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഗ്രെറ്റാ ടൂൻബർഗിന്റേത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ എൻവയോൺമെന്റ് ലിറ്ററേച്ചർ തുടങ്ങുന്നത് ഇൻ 1985 ഫ്രെഡറിക് ഓ വാഗെ ടീച്ചിങ് എൻവയോൺമെന്റൽ ലിറ്ററേച്ചർ എന്നൊരു ബുക്ക് എഴുതുന്നുണ്ട്. 1989 അലീഷ്യ നിട്ടക്കി അവർ അമേരിക്കൻ നേച്ചർ റൈറ്റിംഗ് ന്യൂസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഷീ സ്റ്റാർട്ടഡ് അമേരിക്കൻ നേച്ചർ റൈറ്റിംഗ് ന്യൂസ് ലെറ്റർ. അപ്പോൾ അമേരിക്കയെ വെറുക്കുന്ന ആൾക്കാർ അരുന്ധതി റോയ് പോലും പറയുന്നത് ദി നേച്ചറൽ ബ്യൂട്ടി ഓഫ് ദ പ്ലേസ് ഇസ് ബ്രീത്ത് ടേക്കിംഗ് പറഞ്ഞ ബ്രീത്ത് ടേക്കിംഗ് ഈ സ്റ്റണ്ണിങ് ആ ഒരു എൻവയോൺമെന്റൽ ലാൻഡ്സ്കേപ്സ് ഉള്ള ഒരു ഭൂഖണ്ഡം, ഭൂപ്രദേശമാണ് അമേരിക്കൻ ഐക്യനാടുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അമേരിക്കൻ അമേരിക്കൻ ഭൂപ്രദേശങ്ങൾ. അവിടെയാണ് എമേഴ്സൺ, തൊറോ മുതലായ ഒരുപാട് പ്രകൃതി ചിന്തകൾ. എമേഴ്സൺ, തൊറോ, തൊറോയുടെ വാൾഡൻ എന്ന വളരെ പ്രശസ്തമായ 100 വർഷം മുമ്പ് 100 കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വാൾഡൻ, അദ്ദേഹം വാൾഡൻ എന്നൊരു പോണ്ടിന്റെ സമീപത്ത് 1 വർഷത്തോളം ചിലവഴിക്കുകയും അതിന്റെ ഒരു ഡയറി ലോഗ് കീപ്പ് ചെയ്യുകയും ചെയ്തു. അതാണ് തൊറോ, തൊറോയുടെ വാൾഡൻ. വാൾഡൻ, ഐ വെന്റ് ടു ദ വുഡ്സ് ഫോർ ഐ വിഷ് ടു ലിവ് ഡെലിബറേറ്റ്ലി ആൻഡ് ഡിഡ് നോട്ട് വാണ്ട് ടു ഫൈൻഡ് ദാറ്റ് വിൽ ഇറ്റ് കിൽ ഫോർ മീ ടു ഡൈ ദാറ്റ് ഐ ഹാവ് നോട്ട് ലിവ്ഡ്. സോ ഡെലിബറേറ്റ് ആയിട്ട്, ഇച്ഛാശക്തിയോടെ വേണം എന്ന ആവശ്യത്തോടെ ജീവിക്കാൻ എനിക്ക് തോന്നി. കാരണം മരണം അടുത്തു വരുമ്പോൾ ജീവിച്ചിട്ടില്ല എന്ന കുറ്റബോധം, ജീവിച്ചിട്ടില്ല എന്ന നഷ്ടബോധം തോന്നരുത്. ഐ വാണ്ട് ടു ലിവ് ഡെലിബറേറ്റ്ലി, ഇച്ഛാശക്തിയോടെ, ആവശ്യത്തോടെ വേണമെന്ന് പറഞ്ഞിട്ട് ജീവിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലെ എല്ലാ സമ്പത്തും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു വാൾഡൻ എന്നൊരു പോണ്ടിന്റെ അടുത്ത സമീപത്ത് പോയി 1 വർഷത്തോളം ചിലവഴിക്കുകയും വാൾഡൻ എന്ന മഹത്തായ ഗ്രന്ഥം എഴുതുകയും ചെയ്തു. ഗാന്ധി വരെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരാണ് തൊറോയും എമേഴ്സനും ഒക്കെ. ഗാന്ധി വാസ് എ ഗ്രേറ്റ് എൻവയോൺമെന്റൽ തിങ്കർ. യു കനോട്ട് സ്പീക്ക് ഓഫ് എൻവയോൺമെന്റലിസം ടുഡേ, എക്കോളജിക്കൽ സ്റ്റഡീസ് ടുഡേ, വിതൗട്ട് സ്പീക്കിംഗ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇതിന്റെ സുന്ദർലാൽ ബഹുഗുണം, ഒരു വന്ദനാശിവ, ദീസ് പീപ്പിൾ ആർ സംടൈംസ് റൈറ്റ് വിങ്. ഒരുപാട് വലതുപക്ഷ ഒരു ധാരയുമുണ്ട് ഈ ഒരു പ്രകൃതി സംരക്ഷണത്തിൽ. കാരണം ഗോവധ നിരോധനം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഇതിലൊക്കെ ഒരു വലതുപക്ഷ ചായ്വ് ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, പ്രിസ്ക്രിപ്ഷൻ അല്ല. എക്കോളജി എന്ന് പറഞ്ഞാൽ, സോ ദർ ഇസ് എ ഗ്രേറ്റ് തിങ്കർ കോൾഡ് സ്ലാവോയ് ജിഷക്. ഹി സീസ് ദാറ്റ് ദി ഐഡിയ ദാറ്റ് നേച്ചർ ഈസ് എ മദർ ഈസ് ഫോൾസ് ബിക്കോസ് നേച്ചർ ഈസ് റെഡ് ഇൻ ടൂത്ത് ആൻഡ് ക്ലോ. പ്രകൃതി എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള പ്രകൃതിയുടെ ഒരു മനുഷ്യവൽക്കരണമാണ്.
nature is not mother. Nature is nature. Nature is in material presence. So today we use petroleum, diesel, aviation fuel because millions of years ago a huge catastrophe occurred. ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഏതൊക്കെയോ ജീവജാലങ്ങൾ തകർന്നടിഞ്ഞതിന്റെ അവശിഷ്ടം ഫോസിലാണ് നമ്മൾ ഇന്ധനമായിട്ട് കാർബൺ ഫ്യൂൾസ് ആയിട്ട് ഉപയോഗിച്ച് വീണ്ടും പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ പ്രകൃതി അങ്ങനെ ജീവികൾ നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അതിന്റെ ഫോസിലിന്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രകൃതി എന്ന് പറയാൻ അങ്ങനെ ഒരു ആരാധന വസ്തു ആക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഹറോൾഡ് ഫ്രോം റോട്ട് എ ബുക്ക് കോൾഡ് എക്കോ ക്രിറ്റിസിസം, ദി ഗ്രീനിങ് ഓഫ് ലിറ്റററി സ്റ്റഡീസ്. ഗ്രീനിങ് ഓഫ് ലിറ്റററി സ്റ്റഡീസ്, സാഹിത്യ പഠനത്തിന്റെ ഹരിതവൽക്കരണം, അതാണ് എക്കോ ക്രിറ്റിസിസം, ദ ഗ്രീനിങ് ഓഫ് ലിറ്റററി സ്റ്റഡീസ്. സോ അസോസിയേഷൻ ഫോർ ദി സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെന്റ് എന്ന സംഘടന അമേരിക്കയിൽ രൂപവൽക്കരിക്കപ്പെട്ടു. അപ്പൊ പ്രകൃതിയുമായിട്ട് ഉള്ള ഒരു സാഹിത്യത്തിന്റെ ഒരു ഇന്റർഫേസ് വളരെ ദൃഢമായി. എസ്ലെ മാത്രമല്ല ഇസ്ലെ ഇന്റർനാഷണൽ സ്റ്റഡീസ് ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെന്റ് അതും അങ്ങനെ ഒരു മാസിക സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെയാണ് സാഹിത്യത്തിൽ സാഹിത്യ പഠനത്തിൽ ആദ്യമായിട്ട് എക്കോളജി കടന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് പറയായിരുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ സാഹിത്യവും പ്രകൃതിയും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊരു വ്യവഹാരമാണ്, മനുഷ്യനുണ്ടാക്കിയൊരു വ്യവഹാരമാണ്. റേച്ചൽ കാർസൺ എഴുതിയ സൈലന്റ് സ്പ്രിംഗ് ആണ്, സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിലൂടെയാണ് ഇന്നത്തെ ഈ പ്രകൃതി അവബോധം കുറെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. സൈലന്റ് സ്പ്രിംഗ്, അതായത് ഈ ഒരു പ്രത്യേകം ഡി ഡി ടി എന്ന് പറയുന്നുള്ള ഡൈക്ലോറോ ഡൈഫിനിൽ ഡൈക്ലോറോ ഈഥേൻ എന്ന് പറയുന്ന ഡി ഡി ടി എന്ന രാസവസ്തുവിന്റെ പ്രയോഗം കാരണം വസന്തത്തിൽ പാട്ടുകളില്ലാതെ കിളികൾ മരിച്ചുപോകുകയും വസന്തത്തിൽ പാട്ടുകളില്ലാതെ ശുദ്ധമായ വസന്തം വരികയും ചെയ്യുമെന്ന് റേച്ചൽ കാഴ്സൺ പറയുകയും അങ്ങനെ ആ ഒരു പുസ്തകമാണ് ഒരുപാട് പരിസ്ഥിതി സംരക്ഷകർക്ക് ഊർജം കൊടുത്തത്. In 1978, William Rukert, അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ ആൻഡ് എക്കോളജി ആൻഡ് എക്സ്പെരിമെന്റ് ഇൻ എക്കോ ക്രിറ്റിസിസം എന്ന പുസ്തകം എഴുതി. അതിൽ അദ്ദേഹം എക്കോ ക്രിറ്റിസിസം എന്താണ് എന്ന് പറയുന്നുണ്ട്. ദി ആപ്ലിക്കേഷൻ ഓഫ് എക്കോളജി ആൻഡ് എക്കോളജിക്കൽ കോൺസെപ്റ്റ് ടു ദി സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. സാഹിത്യത്തിന്റെ പഠനത്തിലേക്ക് പരിസ്ഥിതിയെ പറ്റിയുള്ള ചിന്ത ആശയങ്ങൾ, പരിസ്ഥിതി ആശയങ്ങൾ കൊണ്ടുവരുന്നതാണ് എക്കോ ക്രിറ്റിസിസം. അഗെയിൻ, ദി ആപ്ലിക്കേഷൻ ഓഫ് എക്കോളജി ആൻഡ് എക്കോളജിക്കൽ കോൺസെപ്റ്റ് ടു ദി സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. ആപ്ലിക്കേഷൻ ഓഫ് എക്കോളജി ആൻഡ് എക്കോളജിക്കൽ കോൺസെപ്റ്റ് to the study of literature is called ecological criticism, eco-criticism. What is eco-criticism in the Parishiki Jojja? The application of ecology and ecological concepts to the study of literature. That much is clear, I hope. Okay? So, eco-feminism, post-colonial ecology studies, cultural eco-feminism, അങ്ങനെ ഒരുപാട് ധാരകൾ ecology-ക്കും ഉണ്ട്. സോ അത് തന്നെ ഒരു ഏകശിലാമാനമായ മോണോലിഥിക് ആയ ഒരു വസ്തുവാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. എക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാലും വളരെ വൈപുല്യമാർന്ന ഒരു മേഖലയാണ്. സോ ഗ്രീൻ സ്റ്റഡീസ്, ഗ്രീൻ സ്റ്റഡീസ് ഹരിത പഠനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. സോ എക്കോ ക്രിറ്റിസിസം നമ്മൾ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഓഫ് എക്കോളജി ആൻഡ് എക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് ടു ദി സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. മാൻ ഫോർ മാൻ സേക്ക് എന്നൊക്കെ പറയാറുണ്ട്, മനുഷ്യൻ മനുഷ്യന് വേണ്ടി, വേറെ ആൾക്ക് ഉപയോഗത്തിന് വേണ്ടിയല്ല. അതുപോലെ എക്കോളജി ഫോർ എക്കോളജി സേക്ക്, എക്കോളജി ഫോർ എക്കോളജി സേക്ക് സാഹിത്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, നമുക്ക് പഠിക്കാൻ വേണ്ടിയല്ല എക്കോളജി, എക്കോളജി ഫോർ എക്കോളജി സേക്ക്. സോ ദി ആപ്ലിക്കേഷൻ ഓഫ് എക്കോളജി ആൻഡ് എക്കോളജിക്കൽ കോൺസെപ്റ്റ്സ്, ആ ആശയങ്ങളെ സാഹിത്യത്തിന്റെ പഠനത്തിൽ ഉപയോഗിക്കുന്നതാണ് എക്കോ ക്രിറ്റിസിസം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെന്റ്, നമ്മുടെ സാഹിത്യവും നമ്മുടെ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് അവർ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്നും പറയാം അല്ലേ. അതാണ് നമ്മുടെ എക്കോളജിക്കൽ ക്രിറ്റിസിസം. So, in 1962, Rachel Carson published Silent Spring. DDT ഉപയോഗിച്ചുകൊണ്ടുള്ള ടോക്സിക് റെസിഡ്യൂസ് കാരണം നമ്മളുടെ വസന്തം നിശബ്ദമായിപ്പോകുന്നു. സൈലന്റ് സ്പ്രിംഗ് അങ്ങനെ വളരെ പ്രഖ്യാതമായ ഗ്രന്ഥം അവർ എഴുതി. കേരളത്തിലും സൈലന്റ് വാലി എന്ന് പറഞ്ഞ പ്രക്ഷോഭങ്ങൾ, അവിടെ പദ്ധതി നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള, വൈദ്യുതി പദ്ധതി നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് വലിയൊരു പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം പുറത്തെടുക്കുകയുണ്ടായി. ഭോപ്പാൽ എന്ന നമ്മുടെ ഇന്ത്യൻ നഗരത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തം, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ സംഭവിച്ചത്. അത് പിന്നെ ചെർണോബിൽ എന്ന് പറയുന്ന, നിങ്ങൾ പഠിച്ചു കാണും ടെക്സ്റ്റ് ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ്, സ്വെറ്റ്ലാന അലക്സിയേവിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള വളരെ ദുരന്തമാത്മകമായിട്ടുള്ള ഒരു കഥയാണ് ചെർണോബിൽ ഡിസാസ്റ്റർ. ഒരു സംഭവമാണ് അവിടെയും, അതൊക്കെ ഒരുപാട് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. പിന്നെ ഇത് ഡീപ് എക്കോളജി എന്നൊരു ശാസ്ത്രമുണ്ട്. ടിമോത്തി മോർട്ടൻ ആണ് ഡീപ് എക്കോളജി എന്ന ആശയം കൊണ്ടുവരുന്നത്. അത് ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് ആണ്. ഡീപ് എക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും ഫണ്ടമെന്റലി ബന്ധപ്പെട്ടിരിക്കുന്നു. ദി ഫണ്ടമെന്റൽ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് ഡീപ് എക്കോളജി.
ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരു വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം ഒരു വള്ളത്തിൽ കയറി യാത്ര ചെയ്യുകയാണ്. വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളാണ് ബോട്ട്മാൻ. സോ അദ്ദേഹത്തോട്, അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം ബോട്ട്മാനോട് ചോദിക്കും താങ്കളുടെ തർക്കശാസ്ത്രം റെക്ടോറിക് അറിയുമോ. അപ്പോൾ ഈ ബോട്ട്മാൻ പറയും, ഐ ഡോണ്ട് നോ, സോറി. അപ്പോൾ അയാൾ പറയും, എന്ത് കഷ്ടം, താങ്കളുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കും, താങ്കൾക്ക് തത്വചിന്ത അറിയാമോ, ഫിലോസഫി അറിയാമോ? അറിയില്ല. അപ്പോൾ ഈ പണ്ഡിതൻ പറയും, താങ്കളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കൂടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഉടനെ കാറ്റും കോളും വരും, ബോട്ട് മുങ്ങാൻ പോവുകയാണ്. ബോട്ട്മാൻ ചോദിക്കും, താങ്കൾക്ക് നീന്തൽ അറിയാമോ? അപ്പോൾ പണ്ഡിതൻ മറുപടി കൊടുക്കും, എനിക്ക് നീന്തൽ അറിയില്ല. അപ്പോൾ ബോട്ട്മാൻ വളരെ ഭയത്തോട് പറയും, താങ്കളുടെ മുഴുവൻ ജീവിതവും നഷ്ടപ്പെടാൻ പോവുകയാണ്. എന്നിട്ട് ബോട്ട് മുങ്ങുകയും ഈ ഒരു തോണിക്കാരൻ മുങ്ങുകയും ഈ ഒരു പണ്ഡിതനെ രക്ഷപ്പെടുത്തുകയാണ് കഥ. അപ്പോൾ എല്ലാ ജീവനും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എവിടെ അവസാനിക്കുന്നു, പ്രകൃതി എവിടെ തുടങ്ങുന്നു, അങ്ങനത്തെ ഡിഫറൻസ് ഇല്ല. എക്കോളജി ഡീപ്പാണ്. ഇത് ഇന്ത്യക്കാർക്ക് എല്ലാ കാലത്തും, നമുക്കിപ്പോൾ ദേശത്തിലെ ആൾക്കാർക്ക് അറിയാമായിരുന്നൊരു, ഇൻഡിജിനസ് ആൾക്കാർക്കും എല്ലാം ഗോത്ര സമൂഹങ്ങൾക്കും എല്ലാം ഉള്ളൊരു അറിവാണ്. പക്ഷേ ആധുനിക യൂറോപ്പിൽ ഇതിനായിട്ട് വിളിക്കുന്ന പേരാണ് ഡീപ്പ് എക്കോളജി. നമുക്ക് എല്ലായ്പ്പോഴും പടയണിയിലും കഥകളിലും മാലപ്പാട്ട്, മാലപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മാല എന്ന് പറഞ്ഞാൽ ഗാർലൻഡ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ചക്രമായ സങ്കീർണമാണ് അല്ലെ, സ്പ്രിംഗ് സമ്മർ ഓട്ടം വിന്റർ. അപ്പോൾ ഈ ഡീപ്പായിട്ടുള്ള എക്കോളജി നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഉള്ളതാണ്. ഇപ്പോൾ സ്പിരിച്വലിസം എന്നൊക്കെ പറയും, ഒരു ആത്മീയത, ഡീപ് എക്കോളജി. ആഴിയിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി, തോമനം കാലകാലം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് അല്ലെ. ഭാരതി കടലിൽ വെയിംസ് എന്ന പോലെ പ്രകൃതിയിലൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതപ്പോൾ നമ്മുടെ ആത്മീയതയും പ്രകൃതിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. The spiritualism is part of deep ecology which demands a widening of human forms to include others as well. അപ്പോൾ നമ്മൾ ദറിയിലൊക്കെ പഠിക്കുമ്പോൾ ഹ്യൂമൻ എന്നുള്ള വല്ലാത്തൊരു നിർമ്മിതിയാണ്. അപ്പോൾ ഹ്യൂമൻ എന്ന നിർമ്മിതി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മനുഷ്യൻ, പ്രകൃതി, മനുഷ്യൻ, മൃഗം, സ്ത്രീ, പുരുഷൻ എന്നൊക്കെയുള്ള ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ദ്വന്ദ്ങ്ങളുടെ നിരാകരണം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയാണ് നമുക്കുള്ളത്, ആന്ത്രപ്പോസെൻട്രിക് ആണ്. എല്ലാം മനുഷ്യ കേന്ദ്രീകൃതമാണ്. ദൈവകേന്ദ്രീകൃതം മാറി, ദൈവത്തിന് സ്ഥാനത്ത് മനുഷ്യനെ പ്രദർശിപ്പിച്ചു അല്ലെ. യൂറോപ്പിലെ യൂറോ കേന്ദ്രീകൃതം ആന്ത്രപ്പോ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനാണ്, യൂറോപ്യൻ വെളുത്ത മനുഷ്യൻ, വൈറ്റ് യൂറോപ്യൻ മെയിൻ, ദാറ്റ്സ് ആന്ത്രപ്പോ. ആന്ത്രപ്പോസെൻട്രിക്, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഹാവ് ടു ആസ്ക് ദി ക്വസ്റ്റ്യൻ, ഹൂ ഇസ് എ മെയിൻ, സോറി, ഹൂ ഇസ് എ മാൻ, ദാറ്റ്സ് എ വൈറ്റ് യൂറോപ്യൻ, വൈറ്റ് യൂറോപ്യൻ മെയിൽ. ചിലപ്പോൾ വാസ്പ് എന്ന് പറയും, വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ്, അതാണ് ഹ്യൂമൻ എന്നൊരു ധാരണയോടെയുണ്ട്. ഇതിനെ സെൻട്രൽ വെച്ചു. സോ കോൺട്രറി ടു ആന്ത്രപ്പോസെൻട്രിക് തിങ്കിങ്, ഡീപ് എക്കോളജി എൻവിസ് ആഷസ്. ഡീപ് ഇക്കോളജിയുടെ പരിഗണനയിലുള്ളത് ഇമോഷണൽ റെസ്പോൺസസ് ടു നേച്ചർ, പ്രകൃതിയോടുള്ള ശാസ്ത്രീയമായിട്ടുള്ള യുക്തിപത്രമായ റെസ്പോൺസ് അല്ല, വികാര ആത്മകമായിട്ടുള്ള റെസ്പോൺസസ് ആണ് ഡീപ് എക്കോളജി പരിഗണിക്കുന്നത്. സോ ദ വാല്യൂ ഓഫ് നോൺ ഹ്യൂമൻ ലൈഫ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് അപ്പോൺ ദ യൂസ്ഫുൾനെസ് ടു ദ ഹ്യൂമൻസ്. മനുഷ്യൻ എത്ര ഉപകാരപ്പെടും എന്ന് നോക്കിയല്ല പ്രകൃതിയുടെ ഒരു വില നമ്മൾ ഇടുന്നത്. സോ ഒരു തേക്ക് മരം, അതിന് 100,000 രൂപ, അല്ലെങ്കിൽ ഒരു ആനക്കൊമ്പ് അതിന് ഇത്ര വില, അല്ലെങ്കിൽ മറ്റൊരു വസ്തു അതിന് ഇത്ര വില, അങ്ങനെയല്ല. നമ്മൾ മനുഷ്യന്റെ ഉപകാരം എന്ന രീതിയിലല്ല അത് വിലയിടേണ്ടത്. ചില വസ്തുക്കൾ ഇൻവാലുവബിൾ ആണ്. ഇപ്പോൾ കോഴിക്കോട് ഒരു മാനേജർ അവിടെ ഒരു ലേക്ക് മറ്റുണ്ട് ആർട്ടിഫിഷ്യൽ, അതിൻ്റെ വില എത്രയും നമുക്ക് പറയാം, ആർട്ടിഫിഷ്യലാണ്, അത് നേച്ചറാണ്, അതിൻ്റെ വില എന്ത്, എന്താ അങ്ങനെ വില ഇടാൻ കഴിയാതെ, ഇൻവാലുവബിൾ ആണ് അല്ലേ. അത്രയും റിയൽ എസ്റ്റേറ്റിനെങ്കിൽ ഒരു 100,000 കോടി രൂപ വില വരും, പക്ഷേ അത്ര അതല്ല, അതിൽ എത്രയോ കൂടുതലാണ്. ഒരു പുഴ പെരിയാറിൻ്റെ വില എന്താണ്, ഇൻവാലുവബിൾ ആണ് അല്ലേ, നമുക്ക് വില ഇടാൻ കഴിയില്ല. ഒരു പ്രളയം വരുമ്പോൾ ഒരു സ്റ്റേറ്റിന് 20,000 കോടിയൊക്കെയാണ് നഷ്ടം എന്നൊക്കെയാണ് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു പ്രകൃതിക്ക് നമുക്ക് വില ഇടാൻ കഴിയില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. The presence of inherent value in a natural object is independent of any awareness, interest or appreciation of it by a conscious being. അപ്പോൾ ഒരു മനുഷ്യന്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രകൃതിയിലെ വസ്തുക്കൾക്ക് വില വരുന്നത്. അപ്പോൾ ഈ വില ഈ മനുഷ്യ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇവയ്ക്ക് അവയുടെ ഉള്ളിൽ അവയ്ക്ക് സ്വതവേ ഒരു മൂല്യമുണ്ട്. അതിന് മനുഷ്യന്റെ സാന്നിധ്യം, മനുഷ്യ കേന്ദ്രീകൃതമല്ല, മനുഷ്യന്റെ ആവശ്യമില്ല. മനുഷ്യനില്ലെങ്കിലും പ്രകൃതിക്ക് ഒരു മൂല്യമുണ്ട്, മനുഷ്യ കേന്ദ്രീകൃതമല്ല. അപ്പോൾ മനുഷ്യന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ഒക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മളിന്ന് പറയാറുണ്ട്. ഇപ്പൊ ഡീപ് എക്കോളജി നിങ്ങൾ ഓർത്തുവയ്ക്കേണ്ട ഒരു പദമാണ്, ഡീപ് എക്കോളജി. അപ്പൊ മനുഷ്യൻ ലോകത്ത് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻസ് ഹാവ് ടു ഫ്ലറിഷ്, നോൺ ഹ്യൂമൻസ് ഓൾസോ ഹാവ് ടു ഫ്ലറിഷ്. മനുഷ്യനും മനുഷ്യേതരവുമായിട്ടുള്ള എല്ലാം ലോകത്ത് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മനുഷ്യൻ മനുഷ്യേതരം എന്നൊന്നില്ല, അതാണ് ഡീപ് എക്കോളജി. റിയലി ഡീപ്, ഷാലോ എക്കോളജി അല്ല, ഡീപ് എക്കോളജി. നമ്മൾ ഇത്രയും നാൾ നോക്കിയത് ഷാലോ എക്കോളജിയാണ്. നൗ ഇൻ ലിറ്ററേച്ചർ, ലിറ്ററേറ്റ് തിയറി, വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഡീപ് എക്കോളജി. റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് കോൺട്രിബ്യൂട്ട് ടു ദി റിയലൈസേഷൻ ഓഫ് ദീസ് വാല്യൂസ്. നമ്മൾ മേൽപ്പറഞ്ഞ മൂല്യങ്ങൾ മനുഷ്യനുമായിട്ട് ബന്ധമൊന്നുമുള്ള മൂല്യങ്ങളല്ല, സ്വാതന്ത്ര്യം, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട മൂല്യങ്ങളല്ല പ്രകൃതിയുടെ. അപ്പോൾ ഈ മൂല്യങ്ങൾ ഒരുപാട്
ബഹുസ്വർഗ ജീവന്റെ ബഹുസ്വർഗയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ. ജീവൻ പല രീതികളിൽ ജീവനുണ്ട്, പലതരം ജീവനുണ്ട്. അതിനെല്ലാം നമ്മൾ ബഹുമാനിക്കാനും വാല്യൂ ചെയ്യാനും പഠിക്കണം. മനുഷ്യനുള്ളത് പറയുന്നതല്ല അതിന് ജീവൻ, അതിന് മൂല്യമുള്ളത്, അതിന് സ്വതവേ അതിന് മൂല്യമുണ്ട്. Humans have no right to reduce this richness and diversity except to satisfy vital needs. മനുഷ്യന്റെ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ഈ ജീവന്റെ ബഹുസ്വരതയെ, ഈ ജീവന്റെ പൊലിമയെ, തനിമയെ നമുക്ക് കുറയ്ക്കാൻ, കുറച്ചെങ്കിലും കുറയ്ക്കാൻ, മനുഷ്യന്റെ അത്യാവശ്യത്തിന് മാത്രമേ അതിൽ നിന്ന് നമ്മൾ ഒരു തുള്ളി എടുക്കാൻ പാടുള്ളൂ. ഗാന്ധി പറയുന്നുണ്ട്, നേച്ചർ ഹാസ് ഇനഫ് ഫോർ എവറി മാൻസ് നീഡ്, നോട്ട് ഫോർ എവറി മാൻസ് ഗ്രീഡ്. ഇപ്പൊ അമേരിക്കയിലെയും മറ്റും ഒരു മനുഷ്യന്റെ കാർബൺ ഇംപ്രിന്റ് ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞ എത്രയോ ടൺ ആണ്. അപ്പൊ ഇന്ത്യയിലെ തുലവും കുറവാണ്. അപ്പോൾ ഇന്ത്യയിലും പൗരസ്ഥ്യ രാജ്യങ്ങളിലും കുറെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഒരുപാട് ദരിദ്രരുള്ളത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് എന്നൊരു പാഠം കൂടി ഉണ്ട് എക്കോളജിക്കലി. അപ്പോൾ നമ്മുടെ ഒരു ദാരിദ്ര്യം എന്നുള്ളത് ഒരു മോശം കാര്യമല്ല, ദാരിദ്ര്യം എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ദരിദ്രരായതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ഹ്യൂമൻസ് ഹാവ് നോ റൈറ്റ് ടു റെഡ്യൂസ് ദിസ് റിച്ച്നസ് ആൻഡ് ഡൈവേഴ്സിറ്റി എക്സെപ്റ്റ് ടു സാറ്റിസ്ഫൈ വൈറ്റൽ നീഡ്സ്. നമ്മുടെ നീഡ് ഓൺലി ഫോർ യുവർ നീഡ്, നോട്ട് ഫോർ യുവർ ഗ്രീഡ്. പ്രസന്റ് ന്യൂ ഹ്യൂമൻ ഇന്റർഫിയറൻസ് വിത്ത് ദി നോട്ട് ഹ്യൂമൻ വേൾഡ് ഈസ് എക്സസീവ്. മനുഷ്യേതരമായ ലോകത്തിലുള്ള നമ്മുടെ കൈകടത്തൽ ഇത് കൂടുതലാണ്, എക്സസീവ് ആണ്. ദി ഫ്ലറിഷിംഗ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് കൾച്ചേഴ്സ് ഇസ് കമ്പാറ്റബിൾ വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ ഡിക്രീസ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ദ ഫ്ലറിഷിംഗ് ഓഫ് നോൺ ഹ്യൂമൻ ലൈഫ് റിക്വയേഴ്സ് ഇറ്റ് ഡിക്രീസ്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആണ്. മനുഷ്യന്റെ പോപ്പുലേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിന്തകളുണ്ട്. സോ പോപ്പുലേഷൻ നല്ലതാണ് എന്ന ചിന്തയുണ്ട്. പോപ്പുലേഷൻ കാരണം അതും ജീവനാണല്ലോ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പി ഡി ജെയിംസിന്റെ ചിൽഡ്രൻ ഓഫ് മെൻ എന്നുള്ള ഒരു കൃതിയുണ്ട്. അതിൽ പുതുതായിട്ട് ലോകത്ത് മനുഷ്യരാരും കൺസീവ് ചെയ്യുന്നില്ല, പുതുതായിട്ട് കുഞ്ഞുങ്ങൾ ലോകത്ത് ജനിക്കുന്നില്ല. എന്തൊരു പ്രകൃതി, എന്തൊരു മ്യൂട്ടേഷൻ സംഭവിച്ചു, എന്ത് വിചിത്രം, എന്ത് ഭയാനകമാണെന്നാലും ചോദിക്കും. മനുഷ്യരാശിയുടെ അസ്തിത്വം തന്നെ ചോദ്യത്തിലാവുന്ന തരത്തിലുള്ള ഒരു ഭാവിയാണ് ആ കഥയിൽ അവർ ഭാവന ചെയ്യുന്നത്. പി ഡി ജെയിംസ് എന്ന എഴുത്തുകാരി ചിൽഡ്രൻ ഓഫ് മാൻ, മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ, കാരണം ചിൽഡ്രൻ ഓഫ് ഗോഡ് അല്ല, ഇമേജസ്. ശ്രദ്ധമായ കുറച്ച് ബിംബങ്ങൾ മാത്രമേ നിൽക്കുള്ളൂ മനുഷ്യ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്ക്, ചിൽഡ്രൻ ഓഫ് മെൻ. പോളിസീസ് മസ്റ്റ് ദേർഫോർ ബി ചേഞ്ച്ഡ്. അപ്പൊ സർക്കാർ തലത്തിലുള്ള പോളിസീസ് അവിടെയാണ് മാറ്റം വരേണ്ടത്. സോ ഭരണഘടനാപരമായിട്ട് ആയിരിക്കില്ല പലപ്പോഴും നമ്മളുടെ തീരുമാനങ്ങൾ രാഷ്ട്രീയം അല്ല, നയപരമാണ്. രാഷ്ട്രീയ പറയുന്ന നയമാണ്, പാർലമെന്റിലല്ല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് മിക്കവാറും. ചിലപ്പോഴൊക്കെ നയപരമായിട്ടാണ്, ഒരു പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ കോയലേഷന്റെ സഖ്യത്തിന്റെ നയമാണ്. അപ്പൊ ഈ നയത്തിൽ പ്രകൃതി കൊണ്ടുവരണം. പ്രകൃതിയുടെ നേച്ചർ, എൻവയോൺമെന്റൽ, എക്കോളജിക്കൽ ബഡ്ജറ്റ് ഓഡിറ്റിംഗ് ഒക്കെ വേണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ നയപരമായിട്ടുള്ള മാറ്റങ്ങൾ വേണം. പരിസ്ഥിതി മന്ത്രാലയമുണ്ട്, പക്ഷെ അതൊക്കെ വളരെ ഫീബിൾ ആയിട്ടുള്ള, ആർക്കും വേണ്ടാത്ത മന്ത്രാലയങ്ങളാണ്. അപ്പൊ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പ്രകൃതിയെ സമീപിക്കണം. ദി ഐഡിയോളജിക്കൽ ചേഞ്ച് ഈസ് മെയിൻലി ദാറ്റ് ഓഫ് അപ്രീഷിയേറ്റിംഗ് ലൈഫ് ക്വാളിറ്റി. ജീവന്റെ ക്വാളിറ്റി ഉണ്ട്, ജീവന്റെ ക്വാളിറ്റി, ലിവിംഗ് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് തീരെയില്ലാത്തതും വിദേശ ഒന്നാലൊക്കെ രാജ്യങ്ങളിൽ ഒരുപാടുള്ളതുമായിട്ടുള്ള ലൈഫിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. നല്ല വായുവും, നല്ല വെള്ളം, നല്ല ജീവിതം, സുരക്ഷിതത്വം, സ്ത്രീ പുരുഷ സമത്വം, ഇതൊക്കെ ലൈഫിന്റെ ക്വാളിറ്റിയാണ്. അതിൽ ഫോക്കസ് ചെയ്യണം. സോ ഈ മേൽപ്പറഞ്ഞ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ അവ നടപ്പിലാക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മൾ പറഞ്ഞ ലിംഗ ജാതി മത പ്രായ വ്യത്യാസം വേണ്ടി എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം. ആനി ഡില്ലഡ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ആനി ഡില്ലഡ്. അതിലൊക്കെ ഒരു ശാസ്ത്രവും പ്രകൃതിയും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ശാസ്ത്രത്തിലും വാക്കുകളല്ലേ ഉപയോഗിക്കുന്നത്, ഭാഷയിലും ഭാഷയാണ് സയന്റിസ്റ്റും ഉപയോഗിക്കുന്നത്. സയന്റിസ്റ്റ് ഓൾസോ ഐൻസ്റ്റൈൻ ഓൾസോ യൂസ് ലാംഗ്വേജ്. ഓക്കെ, സോ ലാംഗ്വേജ് ഇസ് ഫോർ ലാംഗ്വേജ് ഒക്കെ നേച്ചർ. സോ ലാംഗ്വേജ് ഇസ് പാർട്ട് ഓഫ് നേച്ചർ. സോ ലിറ്ററേച്ചർ ഇസ് പാർട്ട് ഓഫ് നേച്ചർ എന്ന് മാത്രമല്ല, ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടൻ മുതലായ കൃതികളും ആനി ഡില്ലാർഡ് പോലത്തെ എഴുത്തുകാരൊക്കെ, അമേരിക്കൻ എഴുത്തുകാരൊക്കെ ഒരുപാട് പ്രകൃതിയെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലാണ് എക്കോ ക്രിറ്റിസിസം അതിന്റെ ഏറ്റവും ഒരു എന്താ പറയാ ഉന്നതമായ ശൃംഖലകളിൽ ഇന്ന് പരിലസിക്കുന്നത്. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു അബൌട്ട് ആസ്ലേ ആൻഡ് ഇസ്ലേ, അസോസിയേഷൻ ഫോർ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെന്റ്. ഇസ്ലേ ആൻഡ് ആസ്ലേ, ഓക്കെ, പ്ലീസ് റിമെമ്പർ ദിസ്. ASLE, Association for Study of Literature and Environment, Interdisciplinary Studies in Literature and Environment. അപ്പോൾ കൺട്രി ആൻഡ് ദ സിറ്റി എന്നൊരു കിതാബ് റെയ്മണ്ട് വില്യംസ് എഴുതി. അത് ഒരു ഇക്കോ ക്രിട്ടിക്കൽ ബുക്കായിരുന്നു. അന്ന് ഇക്കോ ക്രിറ്റിസിസം കണ്ടുപിടിച്ചിട്ടില്ല. അതിന് മുമ്പ് റെയ്മണ്ട് വില്യംസ് എഴുതിയ ബുക്കാണ് കൺട്രി ആൻഡ് ദ സിറ്റി, നഗരവും ഗ്രാമവും. ജോനതൻ ബേറ്റ് റൊമാൻറ്റിക് എക്കോളജി എന്ന ഗ്രന്ഥം എഴുതി. കാരണം റൊമാൻറ്റിസിസം, കാൽപ്പനികത എന്ന് പറഞ്ഞ പ്രകൃതിയെ പറ്റിയാണ്. പ്രകൃതിയെ പറ്റി ഇത്രയും സയൻസ് പോലും പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ. വോൾസ്വർത്തും ബൈറണും ഷെല്ലിയും
ബ്ലേക്കും ഗേറ്റ്സും നമ്മുടെ ചങ്ങമ്പുഴയും ഇവരൊക്കെ പഠിച്ചതുപോലെ പ്രകൃതി വേറെ ആരും പഠിച്ചിട്ടില്ല. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ ഒരു കാല്പനിക സൈക്കോളജി ഏറ്റവും കൂടുതൽ ഡിജിറേറ്റ് ചെയ്ത് അറിവിൻ്റെ ഒരു ശാഖയാണ് ഗ്രീൻ സ്റ്റഡീസ്. ഗ്രീൻ സ്റ്റഡീസ് ഇത് ലോകത്തെ എല്ലാ സർവകലാശാലകളിലും ഗ്രീൻ സ്റ്റഡീസ് ഉണ്ട്. ഗ്രീൻ സ്റ്റഡീസ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഗ്രീൻ സ്റ്റഡീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അറിവിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഗ്രീൻ സ്റ്റഡീസ്. എക്കോ ക്രിറ്റിസിസം ആദ്യമൊക്കെ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫൗണ്ട് ഡിസ്ട്രസ്റ്റോടെയാണ്, ഒരു വിശ്വാസമില്ലായ്മയോടാണ്. അതായത് എല്ലാം ഭാഷാപരമാണ് എന്ന് അന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നിരാകരിച്ചുകൊണ്ടാണ് എക്കോ ക്രിറ്റിസിസം കടന്നു വരുന്നത്. എല്ലാം ഭാഷയല്ല. സോ ഓസോൺ ലെയർ ഹാസ് എ ഹോൾ, ഇറ്റ്സ് നോട്ട് ലാംഗ്വേജ് ദാറ്റ് ഹസ് എൻ ഓസോൺ ഹോൾ, ദാറ്റ് ഇസ് എ ഹോൾ ഇറ്റ്സ് ഓസോൺ ലെയർ. ഓസോൺ പാളിയിൽ ഒരു വിള്ളൽ വന്നത് ഭാഷയിലല്ല, അത് പ്രകൃതിയിലാണ്. സോ ഭാഷയെ മാറ്റി പ്രകൃതി വയ്ക്കണം എന്നൊരു ആശയം വന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ദേ റിപ്യൂഡിയേറ്റഡ് ദ ലിംഗ്വിസ്റ്റിക് ഡൗൺ. നിങ്ങൾ തെറി ദ പോസ്റ്റ് മോഡേണിസം, മോഡേണിസം, സോഷ്യോ എന്നൊക്കെ പറയുന്നത് ലിംഗ്വിസ്റ്റിക് തിങ്കേഴ്സ് ആണ്. സോ പീപ്പിൾ യൂസ് ടു തിങ്ക് ദാറ്റ് എ വേൾഡ് ഈസ് ക്രിയേറ്റഡ് ബൈ ലാംഗ്വേജ്. ഇവൻ ഭർതൃഹരി സീസ് ജഗത് ഭാഷക്കാർ വിക്കൽപ്പ് ദി വേൾഡ് ദി യൂണിവേഴ്സ് ഈസ് എ ലിംഗ്വിസ്റ്റിക് കോൺസ്ട്രക്ട്. But these eco-critical thinkers, ecological thinkers, eco-criticism said that it is not language that has a hole in its ozone layer, that has a fissure in its ozone layer. It is nature which has a fissure hole in the ozone layer. Okay, so you have to replace nature with you have to replace language with nature. So linguistic orientation was an escape from the esoteric abstractness. So eco-criticism was an escape from the esoteric abstractness that afflicts current theories about literature. അപ്പോൾ ലിറ്ററേച്ചറിനെ പറ്റിയുള്ള തിയറി സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കുറേ ഹവാബാസിയാണ് അല്ലേ? ആൽത്തുസർ പറഞ്ഞു ഘടനാവാദം, ഘടനാനന്തരവാദം, ഒരുപാട് വാദങ്ങൾ, ഒരുപാട് ഇസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സാഹിത്യ സിദ്ധാന്തം. ഇവയൊക്കെ മാറി വളരെ മൂർത്തമായ ഒരു വസ്തുവിനെ പ്രതിഷ്ഠിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വസ്തു, എല്ലാവർക്കും ക്ലിയർ ആണ് എക്കോളജി. എക്കോളജി വാസ് പുട്ട് അറ്റ് ദി സെന്റർ. To eco-critics, nature cannot be reduced to a concept emerging in the structural or post-structural theories. ഈ ഘടനാനന്തരവാദം ഘടനവാദം ഇതിലൊന്നും കുടുങ്ങി കിടക്കുന്ന ഒന്ന് അല്ല പ്രകൃതി. സോ ഇറ്റ് ഈസ് ഇൻ ലാംഗ്വേജ് വിച്ച് ഹാസ് എ ഹോൾ ഇൻ ഇറ്റ്സ് ഓസോൺ ലെയർ. ഇത് ആദ്യം പറഞ്ഞ കേറ്റ് സോപ്പർ, കേറ്റ് സോപ്പർ ആണ് ആദ്യമായിട്ട് ഈ ഒരു വാദം ഉന്നയിക്കുന്നത്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പോസ്റ്റ് മോഡേണിസം ഉത്തരാധുനികത ഒരുപാട് ബഹുസ്വരതയെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് സെലിബ്രേറ്റ്സ് പ്ലൂറലിസം, ബട്ട് it contains a kind of it practices a linguistic reductionism. ഭാഷ പരമായി ചുരുക്കൽ, എല്ലാ ഭാഷയിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നത് ഉത്തരാധുനികതയുടെ ഒരു പ്രശ്ന വശമാണ്. സോ മാർക്സിസം, ന്യൂ ഹിസ്റ്റോറിസിസം ഇവയൊക്കെ നമ്മൾ പഠിക്കുന്ന ആശയങ്ങളാണ്, നമ്മൾ പഠിക്കും. ഇവയിലൊക്കെ ഒരുതരം യാഥാസ്ഥിതിക പ്രത്യയശാസ്ത്രം ഒക്കെയുണ്ട്. അതായത് പ്രകൃതി ചിന്താപരമല്ല മാർക്സിസവും ന്യൂ ഹിസ്റ്റോറിസിസവും. നമ്മൾ പഴയ ഷേക്സ്പിയറിനെയും മാർഗരറ്റ് താച്ചറിനെയും എലിസബത്തിനെയും ഒക്കെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എവിടെയാണ് അതിൻ്റെ പ്രകൃതി അല്ലേ? നമ്മൾ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിലെ പ്രകൃതിയുടെ ആസ്യൂ ലൈക്കറ്റിലെ ഫോറസ്റ്റ് ഓഫ് ഓർഡനിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. ബട്ട് വി നെവർ തിങ്ക് ഓഫ് ദാറ്റ് ബിക്കോസ് അവർ ഫ്രെയിം വാസ് മാർക്സിസം ഓർ ന്യൂ ഹിസ്റ്റോറിസിസം. മാർക്സിസം, നവ ഹിസ്റ്റോറിസിസം മുതലായ ഫ്രെയിമുകളിൽ കൂടെയാണ്, ചട്ടക്കൂടിലാണ് നമ്മൾ ഇവയെ കണ്ടുകൊണ്ടിരുന്നത്, പ്രകൃതിയുടെ ചട്ടക്കൂടിലല്ല. അപ്പോൾ സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണം ഒക്കെ പ്രധാനപ്പെട്ടതാരാ, അതിലും പ്രകൃതി എന്ന് പറയുന്ന ഒരു സിമ്പിൾ മാത്രമായിട്ടാണ്, ഉപമ മാത്രമായിട്ടാണ്, ഉൾപ്രേക്ഷ മാത്രമായിട്ടാണ് പ്രകൃതി ഉപയോഗിക്കുന്നത്. പ്രകൃതി മന്യവേന്ദ്രാവളം ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ ഒരു കാട്, ഒരു റോസ്, ഒരു ഫ്ലവർ, ഒരു പൂന്തോട്ടം, കടൽ, ഇതൊക്കെ വെറും ഉപമയും ഉൽപ്രേക്ഷയും അലങ്കാരങ്ങളായിട്ടാണ് നമ്മളുടെ സിദ്ധാന്തങ്ങൾ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രകൃതിയാണ് പ്രധാനം. സോ നേച്ചർ എന്ന വാക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് നിർവചിക്കാൻ. ദ വേർഡ് നേച്ചർ ഈസ് ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് ടേം ടു ബി ഡിഫൈൻഡ് ആൻഡ് അനലൈസ്ഡ് ഇൻ എക്കോ ക്രിറ്റിസിസം വിത്ത് ഇറ്റ്സ് ബൈനറി ഓപ്പോസിറ്റ് കൾച്ചർ. സംസ്കാരം പ്രകൃതി, കൾച്ചർ നേച്ചർ, അതൊരു ഭയങ്കര ദ്വന്ദ്വമാണ്. കൾച്ചർ നേച്ചർ ഈ ദ്വന്ദ്വത്തെ നിരാകരിക്കുകയാണ് ഏറ്റവും വലിയ ടാസ്ക്. ചില ആൾക്കാർ പറയും വുമൻ നേച്ചർ ആണ്, മാൻ കൾച്ചർ ആണ്. ചില പറയും മെന്ന് കൾച്ചർ എന്നല്ല, മെൻ അൺകോത്ത് ആണ്, വുമൻ ആണ് കൾച്ചർ, മെൻ നേച്ചർ ആണ്. അങ്ങനെയൊക്കെ പല പല വാദങ്ങളുണ്ട്. പക്ഷേ ഈ നേച്ചർ കൾച്ചർ ഇൻസിസ്റ്റ് പ്രൊഹിബിഷൻ അക്രോസ് ദ ബോർഡ് ഉണ്ട്. സോ നേച്ചർ കൾച്ചർ എന്നൊരു ദ്വന്ദ്വത്തെ ദറീത അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബ്ലഡ് റിലേറ്റീവ്സ് തമ്മിലുള്ള സെക്ഷൽ റിലേഷൻ, അത് ലോകത്ത് ഒരു മനുഷ്യനും പാലിക്കുന്നില്ല. അപ്പോൾ അത് പ്രകൃതിയിൽ, അത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല മനുഷ്യന്. അപ്പോൾ അത് പ്രകൃതിയിലുള്ളതാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്. പ്രകൃതി മനുഷ്യൻ ഉണ്ടാക്കി അതിൻ്റെ ഒരു വ്യത്യാസമില്ല, അവർ ഇതൊന്നും അസ്ഥിരപ്പെടുത്തുന്നുണ്ട് കറിയില്ല. ആലൻ ലിയു സ്റ്റേറ്റ്സ് ദാറ്റ് വാട്ട് വൺ കോൾസ് നേച്ചർ ഈസ് ആൻ ആന്ത്രോപോമോർഫിക് കൺസ്ട്രക്ട് ഷേപ്ഡ് ബൈ വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്ത് ആണ് മനുഷ്യൻ്റെ ആ ഒരു അച്ഛനാണ്
പ്രകൃതി എന്നൊരു ആശയത്തെ വാർത്തെടുക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പ്രകൃതി മാതാവ് എന്നൊക്കെ ഭൂമാതാവ് ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്റെ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലെ പ്രധാന ഒരു കുറ്റവാളി വേർഡ്സ് വർത്ത് വില്യം വേർഡ്സ് വർത്ത് എന്ന മഹാനായ പ്രകൃതി ഗായകനാണ്, പഴയ പോയറ്റ് ലോറേറ്റ് ആണെന്ന് ആലൻ ലീവ് എന്നൊരു അമേരിക്കൻ ചിന്തകൻ പറയുന്നുണ്ട്. നേച്ചർ ഇസ് ദ നെയിം അണ്ടർ വിച്ച് വി യൂസ് ദ നോൺ ഹ്യൂമൻ ടു വാലിഡേറ്റ് ദ ഹ്യൂമൻ. മനുഷ്യേതരമായിട്ടുള്ളതിൽ മനുഷ്യന്റെ ചില പ്രത്യേകതകൾ അടിച്ച് ആക്ഷേപിക്കുന്ന ആരോപിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. എന്നിട്ട് അതിനെ നേച്ചർ എന്ന് പേരിട്ട് വിളിക്കുന്നു. നേച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചില വിശേഷ സ്വഭാവങ്ങൾ നമ്മൾ മനുഷ്യേതരമായിട്ട് ആരോപിക്കുന്നതാണ് നമ്മൾ പ്രകൃതി എന്ന് വിളിക്കുന്നത് പലപ്പോഴും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വേർഡ്സ് വർത്ത് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. മനുഷ്യേതര വാട്ട് ഈസ് നോൺ ഹ്യൂമൻ ഹാസ് ബീൻ ഇമ്പോസ്ഡ് വിത്ത് സർട്ടൻ ഹ്യൂമൻ ഫീച്ചേഴ്സ് ആൻഡ് വി കോൾ ഇറ്റ് നേച്ചർ. സോ വാട്ട് വി കോൾ ഇറ്റ് നേച്ചർ ഈസ് ഓൾസോ എസൻഷ്യലി ഹ്യൂമൻ. സോ ഒരു കോർ ആയിട്ടുള്ള ഒരു കാര്യം മെറ്റീരിയാലിറ്റിയാണ്, ആശയപരമല്ല വസ്തുപരമാണ്, വസ്തുപരമാണ് മെറ്റീരിയാലിറ്റി. വസ്തുതല്ല വസ്തു, മെറ്റീരിയാലിറ്റി ഓഫ് നേച്ചർ ആൻഡ് കൾച്ചർ. വി ഹാവ് ടു ഫോക്കസ് ഇൻ എക്കോ ക്രിറ്റിസിസം. ദ കോർ പ്രിമൈസ് ഈസ് ദാറ്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ ദി മെറ്റീരിയാലിറ്റി ഓഫ് നേച്ചർ ആൻഡ് കൾച്ചർ. പ്രകൃതിയാകട്ടെ മനുഷ്യനാകട്ടെ എല്ലാത്തിലും വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ പടയണി, കഥകളി, കൂടിയാട്ടം, ഇങ്ങനെയുള്ള ദഫ്മുട്ട്, ഇങ്ങനെയുള്ള എല്ലാ പഞ്ചവാദം, ഇവയെല്ലാം വസ്തുക്കളുമായിട്ട്, പടയണി എന്തുമാത്രം വസ്തുക്കളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലേ. വസ്തുക്കൾ, വസ്തുപരമായിട്ടുള്ള ഒരു പാട്ട് ഒരു വസ്തുവാണ്, ഒരു നൃത്തം ഒരു വസ്തുവാണ്, ഒരു ചിന്ത ഒരു വസ്തുവാണ്, ആശയപരമല്ല. ആശയങ്ങളല്ല എക്കോ ക്രിറ്റിസിസിൽ പ്രധാനം, വസ്തുവാണ്. ആശയപരമായിട്ടുള്ള ചിന്തയാണ് പ്രകൃതി ഇത്രയും നമ്മൾ നശിപ്പിച്ചത്. സാഹിത്യത്തിൽ ആശയമല്ല വസ്തുവാണ്, സാഹിത്യം ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള തോട്ടാണ് വേണ്ടത്. എക്കോ ക്രിറ്റിക്കൽ പൊസിഷൻ ഫോക്കസസ് ഓൺ ദി മെറ്റീരിയാലിറ്റി ഓഫ് നേച്ചർ ആൻഡ് കൾച്ചർ ആൻഡ് അസേർട്സ് ദാറ്റ് ഹ്യൂമാനിറ്റീസ് ഇന്റർവെൻഷൻ ഹാസ് എ സ്റ്റേക്ക് ഇൻ ബോത്ത് ഓഫ് ദം. ഇൻ നേച്ചർ ആൻഡ് കൾച്ചർ humans have intervened. What is the core of nature and culture? Materiality. I hope you understand. Materiality is the core lesson today. So gender, race, class എന്നൊക്കെ പറയുന്നുള്ള രീതിയിലുള്ള പ്രസ്ഥാനങ്ങളെ എക്കോ ക്രിറ്റിസിസം വളരെ പുച്ഛത്തോടെ കാണുന്നു. അരുൺ റോയ് പറയുന്നുണ്ട്, ഒരു ബസ്, നിങ്ങൾ ഒരു ബസ്സിലാണെന്ന് വിചാരിക്കുക, ആ ബസ് വളരെ വേഗം ഒരു കൊക്കയിലേക്ക് പതിക്കാൻ, ഒരു ഗർത്തത്തിലേക്ക് പതിക്കാൻ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ബഹളം ഉണ്ടാക്കുന്നു. എന്താണ്, ഏത് പാട്ടാണ് വയ്ക്കേണ്ടത്, ഏത് പാട്ട് വയ്ക്കണം എന്ന് പറഞ്ഞ് നമ്മൾ തല്ലുകൂടിയാണ്. ഈ ബസ് ഒരു ഗർത്തത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയില്ല. അതാണ് പ്രകൃതി, നമ്മുടെ ഭൂമി. നമ്മൾ അപ്പോൾ മതവും ജാതിയും വർഗവും ലിംഗവും വർണ്ണവും ഒക്കെ പറഞ്ഞ് ലഹള കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഷണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്കോസിസ്റ്റിനെ സംബന്ധിച്ച് ഇതല്ല പ്രശ്നം, പ്രകൃതിയാണ് 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 ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. ബൈബിളിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കേൾക്കപ്പെടുന്ന കാര്യങ്ങൾ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. Eco criticism which emerged as a counterpoint to the human centrism of industrial capitalism and other western paradigms places ecosystem including non human at the center. പഴയ വ്യവസായിക വൽക്കൃത മുതലാളിത്തമാണ് പ്രകൃതിയുമായിട്ട് മനുഷ്യനെ കേന്ദ്ര പുരുന്തോട്ട് പ്രശ്നിച്ചത്. അപ്പൊ പ്രകൃതിക്ക് ഒന്നും കേന്ദ്രമേ ഇല്ല, കേന്ദ്രമുണ്ടെങ്കിൽ അവിടെ പ്രകൃതിയാണ് കേന്ദ്രം, മനുഷ്യനല്ല, വ്യവസായമല്ല, മൂലധനമല്ല, പണമല്ല കേന്ദ്രം, പ്രകൃതിയാണ് കേന്ദ്രം. This was done by ecocentrism. Ecocentrism. An ecosystem is a purely eccentric project. ഒരു ecosystem, ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ ഒരു അവകേന്ദ്രീകൃതമായ ഒരു വസ്തുവാണ്. ദരിദ്രയുടെ ലെക്ചേഴ്സ് എൻ്റെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ദരിദ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഡീസെൻട്രലൈസസ്, സെൻറ്ററിനെ മാറ്റിക്കളയുന്നുണ്ട് ദരിദ്ര, അവകേന്ദ്രവൽക്കരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഡീസെൻ്ററിങ്. സോ എക്കോസിസ്റ്റം ഹാസ് നോ സെൻറ്റർ. ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എക്കോസിസ്റ്റം ദർ ഇസ് നോ സെൻറ്റർ. സോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഹാസ് എ ഹോൾ ഇസ് എൻ എക്കോസിസ്റ്റം. ഓക്കെ, സോ ദിസ് ഹാസ് നോ സെൻറ്റർ. So this includes romantics and post-structuralism and structuralism, modernism, post-modernism, what not. In literary discourses, it demands landscape should not function as a background or setting. Appa landscape prakriti ennu parayunnathu oru background alla, paschathram alla, it's a very core, it's the heart, idile hrudayamaanu. Avakendravalikkirikkappetta ennal prakriti ennu parayunnathu paarshavalikkirikkappetta prantavalikkirikkappetta marginalized aayittulla oru asthithumalla, it's at the very core of our preoccupations. Contemporary discourses like third world and environmentalism, മൂന്നാലോക രാജ്യം, നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം പഠിച്ചു. അപ്പോൾ ഈ പ്രകൃതി ശീകരണം ഒരുപാട് സംഭവിക്കുന്നത് മൂന്നാലോക രാജ്യങ്ങളുടെ വിഭവ ചൂഷണം മൂലമാണ്. മൂന്നാം ലോക രാജ്യങ്ങളിലെ, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വിഭവങ്ങളുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ റിയർ ആയിട്ടുള്ള എലമെന്റ്സ് അവിടെ കോങ്കോയിലും മറ്റുമാണ്. അവിടെയൊക്കെ ഒരുപാട് മനുഷ്യൻ ചൂഷണം ചെയ്യുന്നുണ്ട്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതിന് അതിൽ പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള അതിനൊരു കൊളോണിയാനന്തര സ്വഭാവം കൂടിയുണ്ട്. രാമചന്ദ്ര ഗുഹ, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എക്കോളജിക്കൽ തിങ്കറാണ് രാമചന്ദ്ര ഗുഹ. ദേ ഡിമാൻഡ് എൻവയോൺമെന്റൽ ജസ്റ്റിസ്, പ്രകൃതിയിലുള്ള ഒരു ജസ്റ്റിസ് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വലിയൊരു ചിന്തകനാണ് ദിപേഷ് ചക്രവർത്തി. ദിപേഷ് ചക്രവർത്തി, രാമചന്ദ്ര ഗുഹ, നമ്മൾ വഴിയെ പഠിക്കും. സോ ലിബറേഷൻ എക്കോളജിസം എന്നൊരു പ്രകൃതി ശാസ്ത്രം
അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുണ്ട്. ചില ആൾക്കാർ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ടും പ്രകൃതി ചിന്തയെ കൊണ്ടുവരുന്നുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രകൃതിയിലുള്ള കോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഗോത്രവർഗ്ഗക്കാരെ, നമ്മുടെ സമൂഹത്തിലെ ധനപരമായിട്ട് താഴെയുള്ള ആൾക്കാരെയുമാണ്. ലോറൻസ് ബ്യുവർ ഇൻ എൻവയോൺമെന്റൽ ഇമാജിനേഷൻ, പ്രകൃതി ഭാവന, അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഒരു ബുക്ക് എക്കോസെൻട്രിക് ആകണമെങ്കിൽ, ഒരു ടെക്സ്റ്റ് എക്കോസെൻട്രിക് ആണെങ്കിൽ, നോൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ഇസ് പ്രസന്റ് നോട്ട് മിയർലി ആസ് എ ഫ്രെയിമിംഗ് ഡിവൈസ്. അത് വെറും ചട്ടക്കൂട് മാത്രമല്ല, പശ്ചാത്തലം മാത്രമല്ല, പ്രകൃതിയുടെ ചരിത്രം മനുഷ്യന്റെ ചരിത്രം കൂടിയാണ്. ഹ്യൂമൻ ഹിസ്റ്ററി മാത്രമല്ല, നാച്ചുറൽ ഹിസ്റ്ററി കൂടിയുണ്ട്. മനുഷ്യന്റെ ചരിത്രം അക്ബർ ചക്രവർത്തി, അശോക ചക്രവർത്തി, അലക്സാണ്ടർ ചക്രവർത്തി അങ്ങനെ മാത്രമല്ല, അപ്പോൾ ഹിമാലയത്തിന്റെ ചരിത്രം, ഇന്ത്യൻ ഓഷ്യന്റെ ചരിത്രം, അറേബ്യൻ ഓഷ്യൻ, അറേബ്യൻസിന്റെ ചരിത്രം, ദ്വീപിന്റെ ചരിത്രം, ലക്ഷദ്വീപിന്റെ ചരിത്രം, സഹ്യ പർവ്വതത്തിന്റെ ചരിത്രം, അത് നാച്ചുറൽ ഹിസ്റ്ററിക്ക് ഒരു എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ എങ്ങനെ ഉണ്ടായി, അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി കൂടെ നമ്മളുടെ ചരിത്രമാണ്. അത് ഇംപ്ലിക്കേറ്റഡ് ആണ്, അത് അംഗീകരിക്കുന്ന ഒരു ബുക്കാണ്, ആ ടെക്സ്റ്റാണ് എക്കോളജിക്കൽ ടെക്സ്റ്റ്. ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് വിത്ത് ഓൺലി എസ്റ്റിമേറ്റ് ഇൻട്രസ്റ്റ്. മനുഷ്യന്റെ താല്പര്യങ്ങൾ മാത്രമല്ല ഒരു താല്പര്യം, മനുഷ്യൻ താല്പര്യങ്ങളാണ് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ വർണ്ണത്തിൽ, അത് മാത്രമല്ല ഫിസിക്കൽ താല്പര്യങ്ങൾ അല്ലേ അല്ലെ മനുഷ്യന്റെ സെൻസ്, സൈറ്റ്, സൗണ്ട്, ഇയർ, ടച്ച്, ടേസ്റ്റ്, സ്മെല്, ഇത് മാത്രമല്ല വേറെ കാര്യങ്ങളുണ്ട്, വേറെ താല്പര്യങ്ങൾ ലോകത്തുണ്ട്. ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി ടു എൻവയോൺമെന്റ് ഇസ് പാർട്ട് ഓഫ് ടെക്സ്റ്റ് എത്തിക്കൽ ഓറിയന്റേഷൻ. മനുഷ്യന്റെ ഉത്തരവാദിത്വ ബോധം, അതിൽ ആ ഒരു ടെക്സ്റ്റില് ആ ടെക്സ്റ്റ് അതുമായിട്ട് ഡീൽ ചെയ്യണം, അതുമായിട്ട് ആ രീതിയിൽ അത് സംവദിക്കണം. സം സെൻസ് ഓഫ് ദി എൻവയോൺമെന്റ് ആസ് എ പ്രോസസ്. അപ്പോൾ എൻവയോൺമെന്റ് പ്രകൃതി ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ചുറ്റടുത്ത് ഒരു അപ്പമല്ല, അതൊരു പ്രക്രിയയാണ്. പ്രകൃതി എന്ന് പറയുന്ന പ്രക്രിയയാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, പ്രോസസ്സാണ്, അതൊരു എൻഡ് അല്ല, ഇറ്റ്സ് നോട്ട് എൻഡ്, ഇറ്റ്സ് എ പ്രോസസ്. ഇത്തരത്തിൽ പ്രകൃതിയെ സമീപിക്കുന്ന ഒരു പുസ്തകത്തെയാണ് എക്കോസെൻട്രിക് എന്ന് ഒരു പ്രകൃതി കേന്ദ്രീകൃതമായ പുസ്തകം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ വാൾഡൻ, നമ്മുടെ പഴയ കാളിദാസ ശാകുന്തളം പോലെ പ്രകൃതി ഇത്രയും കേന്ദ്രബിന്ദുവായിട്ട് പ്രതിഷ്ഠിക്കുന്ന എക്കോസെൻട്രിക് ഒരു ടെക്സ്റ്റ് വേറെ ഇല്ല. ശാകുന്തള പോകുമ്പോൾ വള്ളികൾ കരയുന്നു, മാൻപട കരയുന്നു എന്നൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഉപമ കാളിദാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാളിദാസിന്റെ പുസ്തകത്തിൽ വളരെ എക്കോസെൻട്രിക് ആണ്, അതിനെപ്പറ്റി കണ്ടമാനം ആൾക്കാർ ഗവേഷണം നടത്തി വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റ്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലോകവും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലോകവും വളരെ മനോഹരമായിട്ട് സമന്വയിപ്പിക്കുന്നതാണ് ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റ്. അതുപോലെ നേരത്തെ പറഞ്ഞ സമ്മർ നൈറ്റ്സ് ഡ്രീം, ആസ് യു ലൈക്ക് ഇറ്റ് എന്നൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി വർണ്ണങ്ങൾ ഉള്ള എക്കോസെൻട്രിക് ടെക്സ്റ്റുകളാണ്. സ്റ്റാൻലി ക്യൂബ്രിക്കിന്റെ ദ ഷൈനിങ് എന്ന് പറഞ്ഞ ഒരു സിനിമയെ പറ്റി പരാമർശമുണ്ട്. അദ്ദേഹം സ്റ്റീവൻ കിങ്ങിന്റെ ദ ഷൈനിങ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയെടുത്തതിന് വളരെ വിഖ്യാതമായ ഒരു സിനിമയാണ് ദ ഷൈനിങ്. ദ ഷൈനിങ്ങിൽ ഒരു ധ്രുവ പ്രദേശത്തുള്ള മഞ്ഞുമൂടിയ സ്ഥലത്തുള്ള പഴയ ഗോത്രവർഗ്ഗക്കാരുടെ ഉന്മൂലനം ചെയ്യപ്പെട്ട അവരുടെ കാടുകളും ജീവിതങ്ങളും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു വലിയ ഹോട്ടൽ സ്ഥാപിക്കുകയും ആ ഹോട്ടലിൽ എത്തിപ്പെടുന്ന ഒരു കുടുംബത്തിന് ആദ്യം ചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ഭീതിജനകമായ അനുഭവം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് സ്റ്റീഫൻ കിങ്ങിന്റെ ദ ഷൈനിങ്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതി നശിപ്പിക്കുമ്പോൾ അതിൻ്റെ റിപ്ലൈ ഉണ്ടാകും, അത് അനുഭവിക്കാൻ നമ്മുടെ ബാധ്യത, അത് ആ ഒരു പ്രകൃതി നശീകരണം ഉണ്ടാകും. ഒരു വലിയൊരു കോസ്മിക് സെൽഫ്, ഒരു വളരെ സ്പിരിച്വലായ ഒരു ആത്മീയമായിട്ടുള്ള ഒരു തലം പ്രകൃതിക്കുണ്ട്, കോസ്മിക് സെൽഫ്. ഒരു കോസ്മിക് ആയിട്ടുള്ള വളരെ സ്പിരിച്വലായ ഒരു അസ്തിത്വമാണ് പ്രകൃതി എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ഒരുപാട് എ ലോട്ട് ഓഫ് ലിറ്റററി വർക്ക്സ് ഹാഡ് ടു ബി റീ റെഡ് ഫ്രം എ എക്കോസെൻട്രിക് പെർസ്പെക്റ്റീവ്, ലൈക് ടെമ്പസ്റ്റ് ഓർ ശാകുന്തളം ഓർ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം ഓർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി പറഞ്ഞുകൊണ്ടുണ്ട് ലൈക് ടൈപ്പ്സ്. സോ വി ഹാവ് ടു റീഡ് ഇറ്റ്, റീഫ്രെയിം ഇറ്റ്, വെറും ചട്ടക്കൂടൽ പ്രകൃതിയുടെ രീതിയിൽ വായിക്കുക. സോ എക്കോസെൻട്രിക് കോൺസെപ്റ്റ് can be extended to concepts such as growth and energy, balance and imbalance, symbiosis, mutuality, sustainability, അങ്ങനെയുള്ള സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരമായിട്ടുള്ള സുസ്ഥിരത, ഈ ഒരു വികസനം എന്നുള്ള മോഡൽ മാത്രമല്ല, മനുഷ്യൻ വികസിക്കുന്നു, എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു, വികസിച്ച ബലൂൺ പോലെ പൊട്ടില്ലേ. അപ്പൊ സസ്റ്റൈനബിലിറ്റി സുസ്ഥിരതയാണ്, സുസ്ഥിര വികസനം, സസ്റ്റൈനബിലിറ്റി, അങ്ങനത്തെ മൂല്യങ്ങളിൽ നമ്മുടെ സാഹിത്യ ഗ്രന്ഥങ്ങൾ എത്രമാത്രം സംബന്ധിക്കുന്നുണ്ട്, അത്രയും മൂല്യങ്ങൾ എത്രമാത്രം അവയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ അവയിൽ ബാലൻസ്, സമതുലിത, അത് എത്രമാത്രമാണ് പ്രകൃതിയുടെ സമതുലിത, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഒരു ഗ്രന്ഥത്തിൽ എത്രമാത്രം അത് പരാമർശ വിഷയമാവുന്നുണ്ട്. എനർജി, എനർജി ഗ്രോത്ത്, എൻട്രോപ്പി എന്നൊക്കെ പറഞ്ഞ തെർമോഡൈനാമിക്സ് ഒരു കോൺസെപ്റ്റ് വളരെ സ്ഥിരിക്കുന്നതാണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ സിസ്റ്റം അതിൻ്റെ ഒരു ജീർണത എന്ന് പറയുന്നതാണ് എൻട്രോപ്പി. ഒരു സിസ്റ്റം മാക്സിമം തീർച്ചയായിട്ടും ജീർണിക്കും. പ്രകൃതിയിലും എക്കോസിസ്റ്റത്തിലും ആ ഒരു എൻട്രോപ്പി എന്നുള്ള ഫങ്ഷൻസ് അതൊക്കെ വളരെ കോറായിട്ടുള്ള ഫങ്ഷൻസ് ആണ് എൻട്രോപ്പി. എൻട്രോപ്പി തെർമോഡൈനാമിക്സിലാണ് എല്ലാ സിസ്റ്റംസും ജീർണിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇത്. എപ്പോഴും അത് എൻട്രോപ്പി ജീർണിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഒരു
ഒരു ഗ്രന്ഥം എങ്ങനെയാണ്, ഒരു സാഹിത്യ സൃഷ്ടി എങ്ങനെയാണ് എന്നൊക്കെയായിട്ട് സംവദിക്കുന്നത്. സിംബയോസിസ് എല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്വം, മ്യൂച്വാലിറ്റി, പാരസ്പര്യം, പ്രകൃതിയും മനുഷ്യനും മനുഷ്യനും പ്രകൃതിയും എല്ലാം ഒന്നാണെന്നുള്ള ഒരു അദ്വൈതിക്കായിട്ടുള്ള ഒരു പാരസ്പര്യം നമ്മുടെ പുസ്തകങ്ങളിൽ സാഹിത്യത്തിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. പുതിയ രീതിയിലെ പഴയ ഗ്രന്ഥങ്ങൾ വായിക്കുക മാത്രമല്ല, ഇത്തരം സമതുലിത, അതുപോലെ സുസ്ഥിരത, സസ്റ്റൈനബിലിറ്റി, ബാലൻസ്, പാരസ്പര്യം, സിംബയോസിസ്, മ്യൂച്വാലിറ്റി, ഗ്രോത്ത്, എൻട്രോപ്പി, ഈ എല്ലാ വാല്യൂസും ആ പുസ്തകത്തിൽ നമ്മൾ പഠിക്കണം. എന്ന് മാത്രമല്ല, ചില പ്രകൃതിയെ നെഞ്ചിലേറ്റിയ ചില ആൾക്കാർ നമ്മൾ പഠിക്കാതെ പോയിട്ടുണ്ട്. ജോൺ ക്ലെയർ, തോമസ് ഹാർഡി, ഇവരെ നമ്മൾ അധികം പഠിച്ചിട്ടില്ല അല്ലെ, കാരണം ഇവരൊക്കെ പ്രകൃതിയുടെ എഴുത്തുകാരായിരുന്നു. ഇവർ നമുക്ക് വേണ്ടായിരുന്നു, നമുക്ക് മനുഷ്യന്റെ എഴുത്തുകാരാണ് വേണ്ടിയിരുന്നത്. പക്ഷെ പ്രകൃതിയുടെ എഴുത്തുകാരെ മറന്നുപോയ ആൾക്കാർ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണം. ജോൺ ക്ലെയറും തോമസ് ഹാർഡിയും, തോമസ് ഹാർഡി, ജോൺ ക്ലെയർ മുതലായ എഴുത്തുകാരെ നമുക്ക് കൊണ്ടുവരണം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജോൺ ക്ലെയർ വാസ് എ ഗ്രേറ്റ് ഇംഗ്ലീഷ് പോയറ്റ്, റോട്ട് അബൌട്ട് നേച്ചർ, റോട്ട് അബൌട്ട് വില്ലേജ് ലൈഫ്. ഇറ്റ് വാസ് നോട്ട് എ വെരി സ്കോളർലി പോയിറ്റ് ഓർ എനിതിങ്, ബട്ട് ഹി റോട്ട് അബൌട്ട് നേച്ചർ. So the range of literary critical practice has to be extended by putting an emphasis on relevant factual writing. അതായത് വെറും നോവലും കഥ ആഖ്യാന കഥാപരമായിട്ടുള്ള നോവൽ അങ്ങനത്തെ എഴുത്തുകൾ മാത്രമല്ല, ഫാക്ച്വൽ ആയിട്ടുള്ള യഥാതഥമായിട്ടുള്ള വിവരണങ്ങളുള്ള ലേഖനങ്ങളും യാത്രാവിവരണവും ഓർമ്മക്കുറിപ്പുകളും അവയ്ക്കും നമ്മൾ റീജിയണൽ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള സാഹിത്യത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ആനി ഡില്ലാർഡിൻ്റെയൊക്കെ പിൽഗ്രിം ഓൺ ടിങ്കേഴ്സ് ക്രീക്ക് എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള വിവരണമാണ്, കഥയല്ല. കഥയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ. ഐസാക്ക് വാൾട്ടൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റേച്ചൽ കാഴ്സൺ പറഞ്ഞു, അന്ന് നമ്മൾ സോക്കോൾഡ് സാഹിത്യത്തിൽ ഉൾപ്പെടുത്തില്ല, പക്ഷെ അങ്ങനത്തെ സൃഷ്ടികളെയും നമ്മൾ സാഹിത്യമായിട്ട് പരിഗണിക്കണം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കഥയും കവിതയും മാത്രമല്ല ഇന്ത്യത്തെ പ്രകൃതി വർണ്ണനയുള്ള യഥാർത്ഥമായിട്ടുള്ള സൃഷ്ടികൾ, ലേഖനങ്ങളും ദീസ് എസ്സേസ് ആൻഡ് ട്രാവൽ റൈറ്റിംഗ്സ് ആൻഡ് മെമ്മോസ് ആൻഡ് റീജിയണൽ ലിറ്ററേച്ചർ ഹാവ് ഓൾസോ ടു ബി കൺസിഡർഡ് ആസ് ലിറ്ററേച്ചർ. സോ ടു മേജർ തിയറീസ് ഓഫ് ലിറ്ററേച്ചർ ഹാവ് ബീൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. അതായത് ഭാഷയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നൊരു സിദ്ധാന്തമുണ്ടായി, അതുപോലെ സമൂഹമാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നൊരു സിദ്ധാന്തം ഉണ്ടായി. ഉദാഹരണം പൈ ഗണിതത്തിലെ 3.14, അതിന്റെ മൂല്യം പോലും സൊസൈറ്റിയാണ് സൃഷ്ടിച്ചത് എന്നൊരു വളരെ തെറ്റായൊരു വാദം പോലും കുറെ ഒരു പ്രധാനപ്പെട്ടൊരു ജേണലിൽ അടിച്ചു വന്നു, അച്ചടിക്കപ്പെട്ടു. തെറ്റാണ്, തെളിവാണെന്നില്ല, എല്ലാം സാമൂഹ്യ സൃഷ്ടിയാണെന്നൊരു വാദവും ഒരു കാലത്ത് ഉന്നയിക്കപ്പെട്ടു. ഇതിന് ബദലായിട്ട് നമ്മൾ പ്രകൃതിയെ, പ്രകൃതിയുടെ മൂല്യങ്ങൾ, പ്രകൃതി കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്ത, എക്കോസെൻട്രിക് വാല്യൂസ് ഹാവ് ബീൻ പുട്ട് ഇൻ പ്ലേസ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം. ഇൻസ്റ്റെഡ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹിക നിർമ്മിതി ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡിറ്റർമിനിസം, ഭാഷാപരമായിട്ടുള്ള ചിന്ത, അതിന് ബദലായിട്ട് നമ്മൾ എക്കോ ക്രിറ്റിസിസം, എക്കോസെൻട്രിക് ആയിട്ടുള്ള വാല്യൂസ്, എക്കോസെൻട്രിക് വാല്യൂസ് ഹാവ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഇത് വളരെ ബേസിക് ആയ ഇൻട്രൊഡക്ഷൻ ആണ്, ഇത് ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. സോ വി വിൽ ഗോ ഇൻ ടു ദിസ് ഇൻ ദ ലേറ്റർ ക്ലാസ്സസ്. സോ മച്ച് ഫോർ ടുഡേ, പ്ലീസ് ഗോ ഹോം ആൻഡ് റീഡ്. സോ നിങ്ങൾ റീഫ്രെയിം ചെയ്യുക, ഇതിൽ പഠിച്ച എല്ലാ പുസ്തകങ്ങളെയും നിങ്ങൾ എക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ റീഫ്രെയിം ചെയ്യുക. താങ്ക് യു സോ മച്ച്.